മമ്മൂട്ടിയുടെ അമൽ നീര ചിത്രമായിട്ടുള്ള ഭീഷ്മ പർവം ഇന്ന് തിയേറ്ററിൽ റിലീസ് ചെയ്തിരിക്കുകയാണ് അല്ലെ. അപ്പോ നമ്മുടെ വിഷയം അതൊന്നല്ല. ഈ ഒരു ചിത്രത്തിന് മുന്നോടിയായി ഇതിലെ എല്ലാ ആർട്ടിസ്റ്റിനെയും വിളിച്ചുകൊണ്ട് ഒരു പ്രസ് മീറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. ആ പ്രസ് മീറ്റിൽ മമ്മൂട്ടി ഉണ്ട്, മ്യൂസിക് ഡയറക്ടർ ആയിട്ടുള്ള സുശീൻ ശ്യാം ഉണ്ട്, പിന്നെ ശൃന്ദയുണ്ട്, അതിന്റെ കൂടെ നാദിയ മൊയ്തും കൂടി ഉണ്ട്. അങ്ങനെ പ്രസ് മീറ്റ് തുടങ്ങി. ആദ്യത്തെ ചോദ്യം മ്യൂസിക് ഡയറക്ടർ ആയിട്ടുള്ള സുശീൻ ശ്യാമിനോടായിരുന്നു. ചോദ്യം വളരെ നീറ്റ് ആയിരുന്നു. ഈ ബിഗ് ബിയിലെ തീം സോങ് ഒക്കെ തിയേറ്ററിൽ പ്രകമ്പനം കൊള്ളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതുപോലുള്ള ഒരു പ്രകമ്പനം കൊള്ളിക്കാൻ നമുക്ക് ഭീഷ്മ പർവത്തിൽ പ്രതീക്ഷിക്കാമോ എന്നതായിരുന്നു ചോദ്യം. അതിന് സുശീൻ ശ്യാം കൊടുത്ത മറുപടി നമുക്ക് കണ്ടോക്കാം. പ്രകമ്പനം കൊള്ളിക്കും അല്ല, അതിന് വേണ്ട വർക്ക് ചെയ്തിട്ടുണ്ട്. എന്തായാലും എക്സൈറ്റ്മെന്റ് ആയിരിക്കും, എന്തായാലും അടിപൊളിയായിരിക്കും. ഞാൻ എക്സൈറ്റഡാ. നല്ല ചോദ്യമല്ലേ, അതിന് ആപ്റ്റ് ആയിട്ടുള്ള മറുപടി. അങ്ങനെ നേരെ സുശീൻ ശ്യാമിൽ നിന്നും മാറി ചോദ്യം നാദിയ മൊയ്തുവിലേക്ക് എത്തി. ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നായകൻ എത്രത്തോളം കെയറിംഗ് ആണ്, എന്നാണ് കല്യാണം കഴിക്കുന്നത് എന്ന ചോദ്യങ്ങളൊക്കെ നമുക്ക് അവിടെ പ്രതീക്ഷിക്കാം അല്ലേ. പക്ഷെ ചോദിച്ചത് അതൊന്നല്ല, വേറെ ചോദ്യമാണ്. എന്താണെന്നല്ലേ കണ്ടോക്ക. അങ്ങനെയുണ്ട്, വെറൈറ്റി അല്ലേ. സ്ഥിരമായിട്ടുള്ള ഗ്ലീസിയ ചോദ്യം തന്നെ, ജസ്റ്റ് ഒന്ന് മൂടി പിടിപ്പിച്ച് ചോദിച്ചെന്നേ ഉള്ളൂ. ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ മമ്മൂക്കയിൽ നിന്ന് എന്താണ് പഠിച്ചത്? ഇപ്പൊ ഉദ്ദേശിച്ചത് മമ്മൂക്കയെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്നതാണ്. മുമ്പുള്ള ഫീമെയിൽ ആർട്ടിസ്റ്റുകളോട് ചോദിക്കുന്ന ചോദ്യം തന്നെ ഒന്ന് വെറൈറ്റി ആക്കി ചോദിച്ചെന്നേ ഉള്ളൂ. മമ്മൂക്ക കെയറിംഗ് ആണോ, മമ്മൂക്കേന്റെ ആറ്റിറ്റ്യൂഡ് എന്താണ്, ഇതൊക്കെയാണ് ഇങ്ങനെ ചോദിക്കാണ്ട് ഇതിലൂടെ ചോദിക്കണേ. അപ്പൊ ഇതിന് നാദിയ മൊയ്തീൻ എന്ത് മറുപടി പറഞ്ഞു? ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് മമ്മൂക്കയും ഒത്തൊരു സിനിമ ചെയ്യുന്നത്. ഇത്രയും കാലം ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ കാണിച്ച ഒരു ഡെഡിക്കേഷൻ സമ്മതിച്ചേ പറ്റൂ. എന്നിട്ട് നേരെ ഫിലിമിലെ പുതിയ ടെക്നോളജികളെ കുറിച്ചും ഒരുപാട് കാലങ്ങൾക്ക് ശേഷം സിനിമയിൽ അഭിനയിക്കാൻ വന്നപ്പോൾ ഉണ്ടായ മാറ്റങ്ങളെ കുറിച്ചൊക്കെ നാദിയ മൊയ്തീൻ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. നമുക്ക് അതൊന്ന് കണ്ടുവെക്കാം. വീഡിയോയിലേക്ക് അടുക്കുന്നതിന് മുമ്പ് ഒരു ഡിസ്ക്ലെയിമറായി പറയാനുള്ളത്, എന്തെങ്കിലും കാരണവശാൽ സ്ട്രൈക്കോ മറ്റോ കാരണമായി ഈ വീഡിയോ റിമൂവ് ചെയ്യപ്പെടുകയാണെങ്കിൽ നമ്മൾ മറ്റൊരു ചാനലിലോ അതല്ലെങ്കിൽ മറ്റൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന്റെ സെയിം വീഡിയോ വരുന്നത്. സോ നമുക്ക് വീഡിയോ കണ്ടുവെക്കാം. എനിക്ക് ഇവരെല്ലാവരുടെയും കൂടെ അഭിനയിക്കാൻ കിട്ടിയ ഒരു ഒരു ഭാഗ്യം തന്നെ. കാരണം ഇറ്റ്സ് എ വെരി ഗുഡ് അൻസാംബ് ഓഫ് ആർട്ടിസ്റ്റ്. അമലിൻ്റെ തന്നെ എടുക്കുന്ന ഒരു ടെക്നീക്കും അതൊക്കെ ഒരു ഒരു എനിക്കൊരു വ്യത്യാസമായിരുന്നു. ആ എടുക്കുന്ന രീതിയും വ്യത്യാസമായിരുന്നു. അതുകൊണ്ട് ഇപ്പം നമ്മൾ ഇവരുടെ കൂടെ ഒക്കെ ഇങ്ങനെ ഒരു പടങ്ങളെയൊക്കെ നമ്മൾ ചെയ്യുമ്പം അതിനായുള്ള ചില പഠിക്കാനുള്ള ഒന്ന് അന്നൊക്കെ നമ്മൾ അഭിനയിച്ച് ഞങ്ങളങ്ങ് പോകാമെന്നല്ലാതെ ഇപ്പം നമുക്കത് കാണാൻ കിട്ടുന്നത്. ആറ്റിറ്റ്യൂഡ് ഓൺ ദ സെറ്റ് ഇസ് ഓൾസോ വെരി ഡിഫറെൻറ്റ്. ഇതൊന്നല്ല നമ്മൾ നാദിയ മൊയ്തീനിൽ നിന്ന് പ്രതീക്ഷിച്ചത്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമില്ല. സിനിമകൾ മാറി, സിനിമകളുടെ ടെക്നിക്സ് മാറി, ഇന്നത്തെ ടെക്നിക്സ് ഒരുപാട് പഠിക്കാനൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ സൗബിൻ ഷായറോ അങ്ങനെ മറ്റാരെങ്കിലും ഒക്കെ പറഞ്ഞോളൂ. നമുക്ക് നാദിയ മൊയ്തീനിൽ നിന്ന് അറിയേണ്ടത് ഇത് മാത്രമാണ്, മമ്മൂക്ക ആണെങ്ങനെയാണ്, മമ്മൂക്കേന്റെ നടത്തം എങ്ങനെയാണ്, മമ്മൂക്കേന്റെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്, ഇതൊക്കെയാണ് നാദിയ മൊയ്തീൻ പറയേണ്ടത്. അപ്പൊ നാദിയ മൊയ്തീൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഈ മാധ്യമ പ്രവർത്തകർക്ക് ഇതിലൊരു സംതൃപ്തി കിട്ടാതെ പോലെ അങ്ങോട്ട് തോന്നി. കാരണം ഉദ്ദേശിച്ച മറുപടി അല്ലല്ലോ തരുന്നത്. അപ്പൊ ഇവരെന്താക്കി, അതിന്റെ ഇടയിൽ കൂടെ വേറൊരു ചോദ്യം കൂടി അങ്ങോട്ട് കാച്ചി. ആ ചോദ്യം ഒന്ന് കണ്ടോക്കാം. അതെ, പിന്നെ അതിനൊരു സംശയമില്ല. അതെ, നാദിയ മൊയ്ത് മമ്മൂക്കയുടെ സൗന്ദര്യത്തെ കുറിച്ച് രണ്ട് വാക്ക് പറയൂ. അതാണ് ഓഡിയൻസിന് കേൾക്കേണ്ടത്. കാഷ്ടം ചോദിക്കാൻ പറ്റിയ ചോദ്യം. മമ്മൂക്ക കാലങ്ങളോളായി തന്റെ സൗന്ദര്യം നിലനിർത്തി പോകുന്നുണ്ടല്ലോ, അപ്പൊ അതിലെന്തെങ്കിലും അസൂയുണ്ടോ? ഇതൊക്കെയാണ് ചോദ്യം. എന്താ ഞാനിതിനൊക്കെ പറയാ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇവര് ചോദിക്കുന്ന ചോദ്യങ്ങളൊന്നും നാദിയ മൊയ്തീൻ എന്നെ തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നതാണ്. അതുകൊണ്ടാണ് മമ്മൂക്കയെ കുറിച്ച് ചോദിച്ചപ്പോ അതിനെ കുറിച്ച് രണ്ടു വാക്ക് പറഞ്ഞ് നേരെ തനിക്ക് സിനിമാ ഫീൽഡിൽ ഉണ്ടായ അനുഭവത്തെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയത്. അപ്പൊ അതിനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ മറ്റൊരു ചോദ്യം, മമ്മൂക്കയുടെ സൗന്ദര്യത്തിൽ അസൂയുണ്ടോ എന്നുള്ളത്. ഒരു മാറ്റം ഇല്ലല്ലോടെ. ഇത് പണ്ട് പറഞ്ഞ പോലെ തന്നെ, നായയുടെ വാല് പന്തിരാണ്ട് കാലം കൊയിലിട്ടാലും ആ അത് തന്നെ വളഞ്ഞേ കെടുക്കൂ. കാലെത്ര മാറിയാലും ഫീമെയിൽ ആർട്ടിസ്റ്റുകളോടുള്ള ഈ ചോദ്യം അതിനൊരു മാറ്റമില്ലേ മക്കളെ. കൂടെയുള്ള സഹനായകൻ എങ്ങനെയുണ്ട്, എന്നാണ് കല്യാണം, ആള് നല്ല കെയറിംഗ് ആണോ, വീട്ടിലുള്ള പട്ടിക്കുട്ടിക്ക് സുഖമാണോ, ഇനി കല്യാണം കഴിക്കാൻ ഇപ്പോഴൊന്നും ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞാലോ, അപ്പൊ കല്യാണം കഴിക്കാണ്ട് നടക്കാനാണോ പ്ലാന്, ഇതൊക്കെയാണ് ചോദ്യം. കാര്യങ്ങളായിട്ട് ഈ ചോദ്യം തന്നെയാണുള്ളത്. ഇനി വേറൊരു ക്ലീശ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ മമ്മൂട്ടി വന്നിരിക്കുന്ന എല്ലാ ഇന്റർവ്യൂകളിലും ചോദിക്കുന്നത് ഒരേ ചോദ്യം തന്നെ, ഈ സൗന്ദര്യം എങ്ങനെ നിലനിർത്തുന്നു, ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താണ്, മമ്മൂക്കയുടെ ഡയറ്റ് എന്താണ്, കാലങ്ങളായി ഇതന്നെ ചോദ്യം, വേറെ ഒന്നും ചോദിക്കാനില്ല. ഈ ചോദ്യം ചോദിച്ച് ചോദിച്ച് മമ്മൂക്കയുടെ ഡയറ്റ് പ്ലാനൊക്കെ ഇപ്പൊ കേരളത്തിലുള്ള മൊത്തം ആൾക്കാർക്കും കാണപ്പാടായി. കാരണം എന്ന് തന്നെയല്ലേ ചോദിക്കണേ, ചോദിക്കുന്നവർക്ക് ബോറടില്ലായിരിക്കും, പക്ഷെ കേൾക്കുന്ന നമുക്ക് ബോറടിക്കുന്നുള്ളത് ഇവര് ചിന്തിക്കണ്ടേ. എപ്പോഴും ഇതേ ചോദ്യം തന്നെ ചോദിക്കണേ, കേട്ട് കേട്ട് മടുത്ത്.
എന്നിരുന്നാലും മമ്മൂക്കയുടെ സൗന്ദര്യത്തെ കുറിച്ച് നാദിയ മൊയ്തുവിനോട് ചോദിച്ചു. ആ ചോദ്യത്തിന് നാദിയ മൊയ്തു കൊടുത്ത മറുപടി വളരെ രസകരമായിരുന്നു. അതൊന്ന് കണ്ടോക്കട്ടെ. കുഷിമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും മമ്മൂക്കയ്ക്ക് അതുപോലെയുള്ള ക്യാരക്ടേഴ്സ് കിട്ടുന്നുണ്ട്. നമ്മൾ പെണ്ണുങ്ങൾ എത്ര പ്രിസർവ് ചെയ്ത് നന്നായിരുന്നാലും നമുക്ക് അതുപോലെ ക്യാരക്ടേഴ്സ് കിട്ടുന്നില്ല. അതിന്റെ കുഷിമുണ്ട്. അത് നല്ലൊരു ആൻസർ ആണ്. ഒരു പ്രായം കഴിയുമ്പോഴേക്കും 90% ഫീമെയിൽ ആർട്ടിസ്റ്റുകളൊക്കെ ഫീൽഡൌട്ട് ആവാറുണ്ട്. എന്തിനി, അവർ അഭിനയിക്കുന്ന സമയത്ത് തന്നെ അവർ ചെയ്യുന്ന റോളുകൾ എന്താണ്? അവരുടെ ഗ്ലാമർ കാണിക്കുക, നായകര് കൊണ്ടെടുക്കാനുള്ള സുന്ദരിയായിട്ടുള്ളൊരു നായിക, ഇതൊക്കെയാണ് അവർക്ക് കിട്ടുന്ന റോള്. ഇപ്പം കുറച്ചൊക്കെ മാറിട്ടോ. എന്നിട്ടോ കുറച്ച് പ്രായമായി കഴിഞ്ഞാൽ എത്ര സൗന്ദര്യം സംരക്ഷിച്ചാലും ഫീൽഡൌട്ട് ആയി പോകും. ചുരുക്കം ചിലരൊഴികെ മാറ്റം കേട്ടോ. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഫീമെയിൽ ആർട്ടിസ്റ്റുകൾ ഒരു ഇന്റർവ്യൂവിന് വന്നിരുന്നാലും പ്രസ് മീറ്റിൽ വന്നിരുന്നാലും ആളുകൾ മാറുന്നു എന്നല്ലാതെ ചോദ്യം ചോദിക്കുന്നതൊക്കെ ഒന്ന് തന്നെയാണ്. മുമ്പ് ഞാൻ റീൽസിൽ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് കണ്ടോക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടും പ്രണവിനെ സംസാരിക്കുമ്പോഴൊക്കെ. അതേപോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രണവിനെ. ഇറ്റ്സ് വെരി കംഫർട്ടബിൾ ടു വർക്ക് വിത്ത്. അങ്ങനെ അതൊക്കെ എനിക്ക് മെസ്സേജ് ഒക്കെ വരാറുണ്ട്, അങ്ങനെ യു ഡിസേർവ് ബെറ്റർ എന്നൊക്കെ പറയാം. പറഞ്ഞത് ഇതാണെന്നുണ്ടെങ്കിൽ ചോദിച്ചു ചോദ്യം എന്താണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പ്രണയിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഇതായിരിക്കും ചോദ്യം. കോമഡി എന്തെന്ന് വെച്ചാണെങ്കിൽ ഹൃദയം ഇറങ്ങിയ സമയത്ത് ഓൾമോസ്റ്റ് ഒരുവിധ എല്ലാ ഫീമെയിൽ ആർട്ടിസ്റ്റുകളോടും ചോദിച്ച ചോദ്യം തന്നെയായിരുന്നു. പ്രണവിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? പ്രണവ് നല്ല സ്വഭാവക്കാരനാണോ? തന്നെയായിരുന്നു. വേറെവർക്ക് കാര്യമൊന്നും ചോദിക്കാനില്ലായിരുന്നു. ചിലരെ കൊണ്ടൊക്കെ പ്രണയിനെ ഇഷ്ടമാണെന്ന് പറയിപ്പിക്കണം, എന്നാലല്ലോ ട്രോൾ ഉണ്ടാക്കാൻ ഒരു രസമുണ്ടാവും. മുമ്പ് കുറുപ്പ് എന്ന സിനിമയിൽ അഭിനയിച്ച നായികയോട് ഇതുപോലത്തെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊന്നും കൂടി ഒന്ന് കണ്ടുവെക്കാം. And I will ask an easy question to you. You have already acted with Nivin Poli and then with Dulquer Salman. So who is the friendly person and who is the caring person? Caring. Who is the one who cares more? I have actually not needed care. I'm just fine. So okay. I have not had I didn't need my co-actors to care for me. Okay. Thankfully. Yeah. What are the qualities with Nivin and Dulquer? ഈ ഒരു ചോദ്യം ചോദിച്ചതിന് ഇന്റർവ്യൂവർ എല്ലാവരും കൂടെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചപ്പോ ഈ ഒൽക്കമ്മനെ ചോദ്യം ചോദിക്കുന്നത് നിർത്തുന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എവിടെ, ഒരു മാറ്റമില്ല. എത്ര ഏറെ കയറിയാലും അവർ ഈ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കും. കാരണം ആർക്കും ഫീമെയിൽ ആർട്ടിസ്റ്റിന്റെ കരിയറിനെ കുറിച്ച് അറിയാൻ താല്പര്യമില്ലെന്നേ. അത് വല്ല ആണുങ്ങളോടൊക്കെ ചോദിച്ചോളാം. പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത്, എല്ലാവരും ആർട്ടിസ്റ്റുകളാണ്, അതാണായാലും പെണ്ണായാലും. അവരെല്ലാവരും മറ്റുള്ളവരെ പോലെ തന്നെ താൻ അനുഭവിച്ച സ്ട്രഗിളുകളെ കുറിച്ചും തനിക്കുണ്ടായ അനുഭവത്തെ കുറിച്ചും ഒക്കെ പറയാനാണ് ആഗ്രഹിക്കുന്നത്. അതല്ലാണ്ട് നായകൻ എങ്ങനെ ഉണ്ടായിരുന്നു, കെയറിംഗ് ആയിരുന്നു, ഇതൊക്കെ ചോദിക്കാനും വേണ്ടല്ലേ ഏശുളുപ്പ്. ആരോട് പറയാൻ, ആരെ കേൾക്കാൻ? ഇനി എന്തൊരു പടം വിജയിച്ചാലും ഫീമെയിൽ ആർട്ടിസ്റ്റുകളെ വിളിച്ചു വരുത്തി ഇവർ ഈ ചോദ്യം തന്നെ ചോദിച്ചുകൊണ്ട്. ഇനിയിപ്പോ കൊറോണ വരും, എന്താ മോനെ ചെയ്യ, കണ്ടന്റ് ദാരിദ്ര്യാണോ? നിനക്കെന്താടാ മമ്മൂക്കയോട് ഇത്ര അസൂയ? മാധ്യമ പ്രവർത്തകർക്ക് എന്ത് ചോദിക്കണം എന്നുള്ളത് അവരിഷ്ടമാണ്. ആയിക്കോട്ടെ, അവരുടെ ഇഷ്ടം, അവരെന്താന്ന് വെച്ചാൽ ചോദിച്ചോട്ടെ. പക്ഷെ ഫോണിൽ പേസിംഗ് കയറ്റി കാണുന്നോ, നമുക്ക് അതിന് ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട്. അപ്പൊ അതും പറഞ്ഞ് ആരും കൊണ്ട് വരാൻ നിൽക്കണ്ട. പിന്നെ മമ്മൂട്ടി ആയാലും മോഹൻലാൽ ആയാലും നമുക്ക് ആരോടും ഉറപ്പില്ല, അതിന്റെ ആവശ്യമില്ല. മലയാളത്തിൽ ഐക്കണുകൾ തന്നെയാണ് രണ്ടുപേരും. പക്ഷെ ഒരേ ചോദ്യം തന്നെ എത്രാന്ന് വെച്ചാൽ സഹിക്കുക. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇമാതിരി ഒഴുക്കമ്മ ചോദ്യങ്ങൾ ചോദിക്കണം നിർത്തണം. ഓഡിയൻസ് ഒക്കെ അപ്ഡേറ്റ് ആയി. ഓഡിയൻസ് ഇപ്പോഴും നായകൻ കെയറിംഗ് ആണ്, സൗന്ദര്യമുള്ളവനാണ് തുടങ്ങിയ ക്ലീശിയ ചോദ്യങ്ങളൊന്നുമല്ല കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. അതാദ്യം മനസ്സിലാക്കൂ. ഇപ്പോഴും മറ്റോടുത്ത 19-ാം നൂറ്റാണ്ടിലെ ചോദ്യമായിട്ട് നടക്കില്ലേ. എനിവേ, ഇത്തരം മാധ്യമങ്ങളുടെ ചോദ്യങ്ങളെ കുറിച്ച് എന്താണ് നിങ്ങൾ അഭിപ്രായം? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീഡിയോ അനുഭവം ചെയ്യുന്നു, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. നല്ലൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.